അതേസമയം പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും സംരക്ഷണമൊരുക്കിയ ആഭ്യന്തര വകുപ്പ്. ഇരുവരെയും സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാതെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അതേസമയം സുജിത് ദാസിനെ പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്ന് മാറ്റി പോലീസ് മേധാവിക്ക് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കാണും. സൂര്യ ഗായത്രിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ സൂര്യ, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇന്ന് 10 മണിക്കായിരുന്നു ആദ്യം ഈ സമയം നിശ്ചയിച്ചിരുന്നത്, ഇപ്പോൾ 12 മണിക്ക് മാറ്റിയിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഒരു സമയം നോക്കി തന്നെയാണ് ഈ ഒരു സമയത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ പി വി അൻവർ കാണുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുക? നമുക്കറിയാം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് സുജിത്തിനും അതുപോലെ എ ഡി ജി പിക്കുമെതിരെ. എ ഡി ജി പിയെ സ്ഥലം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കടുത്ത നടപടികളിലേക്കൊന്നും തന്നെ മുഖ്യമന്ത്രി നീങ്ങുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ പൊതുവേദിയിൽ വെച്ച് അന്വേഷണത്തിന് ഒരു അസാധാരണമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് മുഖ്യമന്ത്രി. എന്നിട്ട് പോലും തിരുവനന്തപുരത്ത് നിന്ന്, അതായത് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആ ഒരു വേളയിൽ പോലും ആ ഒരു സമയത്തിന്റെ ഇടയ്ക്കാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അദ്ദേഹത്തിനെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ അല്ലെങ്കിൽ മാറ്റി നിർത്താതെ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ എത്രത്തോളം ഉണ്ട് ഈ പൊളിറ്റിക്സിലുള്ള അദ്ദേഹത്തിന്റെ പിടിപാട് എന്നുള്ളത്. ആ തരത്തിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പി വി അൻവർ കാണുന്നത്. എന്തൊക്കെയായിരിക്കും ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്നത്? ഭദ്ര, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പൊതു വേദിയിൽ വെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കു മേൽ ഒരു അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. അതേ തുടർന്ന് തന്നെ അത്തരത്തിലൊരു അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആരോപണ വിധേയരായ വ്യക്തി ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും സ്വാഭാവികമായിട്ടും നടക്കേണ്ടത്. അത്തരത്തിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും പദവിയിൽ നിന്നും മാറ്റി നിർത്തുമെന്നുള്ളൊരു വാർത്ത രാവിലെ മുതൽ തന്നെ നൽകിക്കൊണ്ടിരുന്നത്. ഈ അൻവർ എം എൽ എ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഒരുപോലെയാണ് ആരോപണങ്ങൾ ഉയർത്തിയിരുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ രണ്ടുപേർക്കെതിരെയും ഉയർത്തിയത്. അതായത് ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത്, ആഭ്യന്തര വകുപ്പിനകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്, അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറും ആണ് എന്ന രീതിക്കുള്ള ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി. കൂടാതെ തന്നെ സോളാർ കേസിലും മറ്റ് സോളാർ കേസിൽ ഉൾപ്പെടെ എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അന്വേഷണത്തിനെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ഒരു നടപടി അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അജിത് കുമാറിന് പങ്കുണ്ട്, അതിനുവേണ്ടി കൊല ചെയ്യിപ്പിച്ചിട്ടുണ്ട്, കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ അൻവർ എം എൽ എ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെല്ലാം ഇതിനൊക്കെയുള്ള അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തുമെന്നാണ് മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം ഈ ഒരു സ്ഥാനമാറ്റം അല്ലെങ്കിൽ അജിത് കുമാറിനെ മാറ്റി നിർത്തുന്ന ഒരു നടപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവ് മുഖ്യമന്ത്രി പുറപ്പെടുവിക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ രാത്രി 11 മണിക്കൂർ പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള യാതൊരു നീക്കവും കണ്ടിരുന്നില്ല. 11 മണിക്കൂറിന് ശേഷമാണ് ഒരു പ്രതികരണം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അതായത് സ്ഥാനത്ത് നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ മാറേണ്ടതില്ല, സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഉന്നതതല സംഘത്തിനെ നിയോഗിച്ചു എന്ന ഒരു വാർത്തയാണ് ആ സമയം ലഭിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായ പി ശശിയെ കൂടി മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണ് പി വി അൻവർ എം എൽ എ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ രണ്ടുപേരെയും അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമായിരിക്കണം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. പി ശശിയെ അത്തരത്തിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള സർക്കാരിന്റെ ഒരു വിമുഖത അത് തന്നെയാണ് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ നീക്കാതെ തന്നെയുള്ള ഒരു അന്വേഷണ പ്രഖ്യാപനത്തിലേക്ക് ആഭ്യന്തര വകുപ്പിനെ നയിച്ചത് എന്നുള്ളതാണ്.
എന്തായാലും ഇപ്പോൾ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, ഉന്നതതല സംഘമാണ് എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനകം പഠിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണമെന്നതാണ് ഈ സംഘത്തിന് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ ഡി ജി പി ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകുമ്പോഴും എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത്കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് അന്വേഷണമാണ് നടത്തേണ്ടത് എന്നൊരു റിപ്പോർട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡി ജി പിയുടെ ആ ഒരു അഭ്യർത്ഥനയും അല്ലെങ്കിൽ റിപ്പോർട്ടും മുഖ്യമന്ത്രി തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഐ ജി സർജൻ കുമാർ അതുപോലെ തന്നെ ഡി ഐ ജി തോംസൺ ജോയ് അടക്കമുള്ള സംഘമാണ് ഈ പരിശോധന നടത്തുന്നത്, അന്വേഷണം നടത്തുന്നത്. അന്വേഷണ സംഘ തലവൻ ഷെയ്ഖ് ദർവേ സാഹിബ് അധികം സർവീസ് അദ്ദേഹത്തിന് ഇനി ബാക്കിയില്ല. ഭാവിയിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ എം ആർ അജിത്കുമാർ എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന്റെ കീഴിൽ പിന്നീട് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് നിലവിൽ അദ്ദേഹത്തിനെതിരായുള്ള ഒരു ആരോപണങ്ങൾ അന്വേഷിക്കുന്നത്. തീർച്ചയായും സൂര്യ, അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം പി വി അൻവറിന്റെ ആരോപണം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഫോൺ ചോർത്തൽ, കൊലപാതകം, സ്വർണ്ണക്കടത്ത് തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ എ ഡി ജി പിയുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട്, അതായത് ഡി ജി പി ആണ് തലപ്പത്ത് അന്വേഷണ തലപ്പത്ത് ഉള്ളത് എങ്കിൽ പോലും ഈ അന്വേഷണത്തിൽ, അതായത് ഈ സംഘത്തിലുള്ളത് ഈ എ ഡി ജി പിയുടെ താഴെ വരുന്ന ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് സൂര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ എത്രത്തോളം സുതാര്യത ഇതിൽ ഉറപ്പാക്കാൻ കഴിയും? കാരണം ഇനി ആരോപണം ഉന്നയിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇനി തെളിവെടുപ്പ് വേണ്ടി വരും, മൊഴിയെടുക്കൽ വേണ്ടി വരും. എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പോക്ക് അല്ലെങ്കിൽ ഒരു നീക്കം എങ്ങനെയായിരിക്കും? ഇതിൽ സുതാര്യത നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുമോ? നിലവിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഈ ഒരു ആരോപണങ്ങൾക്ക് മേൽ നടക്കുമെന്നതാണ് ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിനിടയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഈ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇനി ഡി ജി പി സ്ഥാനത്തേക്ക് വരേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് നിലവിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന്, എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടില്ല. സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം എത്തരത്തിൽ കൃത്യമായിട്ട് നടത്താൻ സാധിക്കുമെന്നതാണ് ഉയരുന്ന മറ്റൊരു വിമർശനം, പ്രതിപക്ഷം അടക്കം ഉയർത്തുന്ന വലിയ വിമർശനവും അത് തന്നെയാണ്. അതായത് ഈ ആരോപണം ഉയരുന്ന സമയത്ത് അല്ലെങ്കിൽ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയ ആ സമയത്ത് ആരോപണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ പി വി അൻവർ എം എൽ എക്കൊപ്പമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരിക്കും മുഖ്യമന്ത്രി അടക്കം സ്വീകരിക്കുക എന്നതായിരുന്നു വ്യക്തമായിരുന്നത്. അങ്ങനെയെങ്കിൽ പി ശശിയുടെ കാര്യത്തിൽ ഇനി എന്തെന്ന ചർച്ചയും അതിനുശേഷമാണ് വലിയ രീതിയിൽ സജീവമായി തുടങ്ങിയത്. പക്ഷേ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ മുഖ്യമന്ത്രി താൻ അൻവറിനൊപ്പമല്ല എന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആരോപണ വിധേയരെ അവരുടെ സ്ഥാനത്തു നിന്ന് മാറ്റാതെ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പി ശശിക്കൊപ്പവും അതുപോലെ തന്നെ അജിത്കുമാറിനൊപ്പവും നിലനിൽക്കുന്ന ഒരു നടപടി അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഏകദേശം 11 മണിക്കൂർ പിന്നിട്ട് രാത്രി 11 മണിയോടുകൂടി ഒരു പ്രത്യേക ഉന്നതതല അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമെന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. കൃത്യമായിട്ടൊരു അന്വേഷണം ഈ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നൊരു നിർദ്ദേശം ഉണ്ടാകുന്നു. പക്ഷേ അതൊക്കെ തന്നെ എത്രത്തോളം കൃത്യമായിട്ട് ഇനി നടത്താൻ കഴിയുമെന്നതാണ് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊരു വശത്ത് മറ്റാരുടെയെങ്കിലും പിന്തുണ ഇല്ലാതെ അൻവർ ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അത് സി പി എമ്മിന് അകത്ത് തന്നെ ഉയരുന്നുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെടാത്ത സർക്കാരിന്റെ ഒരു നിലപാടും അതുപോലെ തന്നെ ഇ പി ജയരാജനെ അടക്കം പൊടുന്നനെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ടുള്ള ഒരു പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമാകുന്ന സമയമാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമ്മേളന കാലം കൂടിയാണ് ഈ നടക്കുന്നത്. ഉയർന്ന പാർട്ടി തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും അടക്കം ചർച്ച ചെയ്ത് പാർട്ടി മറ്റൊരു പുതിയ തലത്തിലേക്ക് മാറും അല്ലെങ്കിൽ പാർട്ടിയെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു സമ്മേളന കാലം കൂടിയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലത്തിലൊക്കെ തന്നെ ചർച്ചകൾ കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു അല്ലെങ്കിൽ പാർട്ടി കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ട ഒരു സാഹചര്യം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു.
നേതാവിന് എന്താണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം തന്നെ അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ വിമർശനങ്ങളാണ് ഇന്ന് സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എം ആർ അജിത്കുമാറും എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത്കുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതിൽ യാതൊരുവിധ നിയന്ത്രണവും ഇല്ല, അല്ലെങ്കിൽ അവിടെ നടക്കുന്നതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ അൻവർ എം എൽ എയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ മറുപടിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം കൃത്യതയോടെയും വ്യക്തതയോടെയും ഈ ഉന്നതതല അന്വേഷണ സംഘത്തിന് നടത്താൻ കഴിയുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് സർക്കാർ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെയും അതുപോലെ തന്നെ പി ശശിക്കെതിരെയും എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുമോ അതെന്തായിരിക്കും അറിയാൻ സാധിക്കുകയുള്ളൂ. സൂര്യ, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും അതുപോലെ തന്നെ അജിത് കുമാറിനെ ഒന്നും മാറ്റി നിർത്തുന്നില്ല, അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു നടപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ പി വി അൻവറുമായുള്ള ഒരു കൂടിക്കാഴ്ച സുപ്രധാനമായി മാറുകയാണ്. എങ്ങനെയായിരിക്കും, അതായത് പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അത്തരത്തിൽ നമുക്ക് ഇതിനെ ഈ ഒരു ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? ഭദ്ര, ഈ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് അദ്ദേഹം തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്ന അത്തരത്തിലൊരു അന്വേഷണം നടത്തണമെന്നടക്കം പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് എതിരെ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അത് പി വി അൻവർ എം എൽ എ തന്നെ അത് പരിശോധന വിധേയമാക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. തിരുവനന്തപുരം കവടിയാറിൽ എ ഡി ജി പി എം ആർ അജിത്കുമാർ നിർമ്മിക്കുന്ന വീടിന്റെ അടക്കം, അതിനടക്കം തുക എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് അടക്കം പരിശോധിക്കണമെന്ന് അടക്കമുള്ള വിമർശനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണമെന്നത് തന്നെയായിരിക്കും അൻവർ എം എൽ എയുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ധരിപ്പിക്കുന്നതിനായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഇന്നൊരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി നടത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലൂടെയാണ് ഈ അത്തരം ആരോപണങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അൻവർ എം എൽ എ ഉന്നയിക്കുന്നത്. അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ചയാകാനാണ് സാധ്യത. കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ നടത്തണമെന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പ്രതികരണം നടത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അനുനയ നീക്കം, അത് എന്തായാലും അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സമയത്ത് ഒരു അനുനയ നീക്കം, അതിനെക്കുറിച്ചുള്ള വ്യക്തതയൊന്നും ഈ ഘട്ടത്തിൽ ഇല്ല. കൃത്യമായിട്ട് അന്വേഷണം നടക്കണമെന്ന ആവശ്യത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഈ സ്ഥാനത്ത് നിന്ന് രണ്ടുപേരെ നീക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, അത് അത്തരത്തിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത്. അതെന്താ, ശരി, വ്യക്തമാണ്. സൂര്യഗായത്രി, എന്തായാലും പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും സംരക്ഷണം ഒരുക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. ഇരുവരെയും സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാതെ ആരോപണങ്ങൾ അന്വേഷിക്കാനാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ പി വി അൻവർ മുഖ്യമന്ത്രിയെ ഉച്ചയ്ക്ക് 12 മണിക്ക് കാണുന്നുണ്ട്. തീർച്ചയായും നേരത്തെ സൂര്യഗായത്രി പറഞ്ഞതുപോലെ തന്നെ അന്വേഷണത്തിന് മുന്നോടിയായി രണ്ടുപേരെയും സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്നൊരു കാര്യം അത് അൻവർ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുതാര്യമായുള്ള ഒരു അന്വേഷണം വേണമെന്ന കാര്യവും എം എൽ എ അറിയിക്കുമായിരിക്കും. ഇടവേളയാണ്, വളരെ വേഗം തന്നെ തിരിച്ചെത്താം.